ന്യായം ഒരു പരിമിതിയാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നുള്ള ഉത്തരം പറയുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. പ്രായമൊന്നിനും വിലങ്ങുതടിയല്ലെന്ന് തെളിയിച്ച് മലയാളിക്ക് അഭിമാനമായ കാർത്യായനി അമ്മ ഇന്ന് രാഷ്ട്രപതിയിൽ നിന്നും നാരീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങും. 96 വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ 98 മാർക്കോടെ 1 റാങ്ക് വാങ്ങിയ കാർത്യായനി അമ്മയ്ക്ക് ഇനിയും പഠിക്കാനാണ് ആഗ്രഹം. ദില്ലിയിൽ നിന്നും കാർത്യായനി അമ്മയുടെ വിശേഷങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവെക്കുന്നത്. ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാണിക്കാടുകൾ തിങ്ങി വിങ്ങി കരളുന്നു പിന്നെ അന്തർദേശീയ വനിതാ ദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർക്കൊപ്പം ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. വേറെ ആരുമല്ല, നാരീശക്തി പുരസ്കാരം നേടാനായിട്ട് ഇന്ന് ദില്ലിയിലെത്തിയ കാർത്യായനി അമ്മ ഇപ്പം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അമ്മ, ആദ്യമായിട്ടല്ലേ വിമാനത്തിലൊക്കെ കയറുന്നേ, എങ്ങനെയുണ്ട് വിമാനത്തിൽ കയറിയിട്ട്? കുഴപ്പമില്ല, നല്ലതായിരുന്നു, സുഖമായിരുന്നു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. അവാർഡ് ഒക്കെ മേടിക്കാൻ പോവല്ലേ, അപ്പൊ എന്ത് തോന്നുന്നു ഇപ്പം? ഇപ്പം സന്തോഷമാകുന്നത്. ഇനി ഇപ്പൊ പുതുതായിട്ട് കമ്പ്യൂട്ടറൊക്കെ പഠിക്കണോന്ന് കേട്ടല്ലോ. കമ്പ്യൂട്ടറും കുറേശ്ശം പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറും പഠിച്ചിട്ട് ഇനി ഇപ്പൊ ഈ പ്രായത്തിൽ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ജോലിയൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ പഠിക്കുക, 10 വരെ പഠിക്കുക. ഈ പഠിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടായി? അങ്ങനെ പഠിക്കണമെന്ന് തോന്നി. അത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ, എനിക്ക് ഒരു സന്തോഷം തോന്നി പഠിക്കണമെന്ന്. അന്നേരമായി ടീച്ചറായാലും കൂടെ പോയത്. പോയപ്പോൾ എന്താണ് തിണ്ണൊക്കെ ഇരിക്കുന്നു. അവിടെ കയറി വന്നേക്ക് ചോദിച്ചു, ഇവിടെ പഠിക്കാത്തവരുണ്ടോ അമ്മ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പഠിക്കാത്തവർ എല്ലാവരും പഠിച്ചവരാണ്, ഞാൻ മാത്രം പഠിച്ചിട്ടില്ല. എന്താ ടീച്ചർ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു, എന്നാ എനിക്ക് പഠിച്ചാൽ കൊള്ളാവുന്ന ആശയമുണ്ട്. അന്നേരം ടീച്ചറ് കുറച്ച് നേരം ആലോചിച്ചു, എന്ന് ചോദിച്ചു, അമ്മയ്ക്ക് വയസ്സെത്രയുണ്ട്? എനിക്ക് 98 വയസ്സുണ്ട്. അമ്മ പഠിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ 3-ാമത്തെ ദിവസം മുതൽ ടീച്ചറ് ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. വയസ്സൊന്നും കണക്കാക്കണ്ട, എത്രത്തോളം പഠിക്കാം എത്രത്തോളം പഠിക്കാം. പ്രായമുള്ള ആളുകളെ പഠിപ്പിക്കുമ്പോഴേ എങ്ങനെയാ തോന്നുന്നത്? നമ്മൾ അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാൻ കഴിയുന്നുണ്ട്. അവരെ പഴയ പഴയ നാടൻ പാട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പഠിതാക്കളിൽ നിന്ന് കിട്ടുന്നു. എന്നാ പിന്നെ ഒരു ചെറിയ പാട്ട് പാടാം. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി കരളുന്നു പിന്നെ. ഈ പ്രായത്തിൽ ഇത്ര ശക്തിയായിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്തോന്നൊന്ന് പറഞ്ഞു. എന്താ ശക്തിയായിട്ട് നിൽക്കുന്നത്? ഏതായാലും പ്രായം ഒന്നിനും ഒരു ഘടകമല്ല എന്ന് തെളിയിക്കുകയാണ് കാർത്യായനി അമ്മ ജീവിതത്തിലൂടെ. പഠിക്കാവുന്ന ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.